കുട്ടി ഇന്ന് നമുക്ക് ചക്ക എല്ലിട്ട് കഴിക്കാട്ടാ എല്ലിട്ടിട്ട ചിലവും നോക്കുന്നുണ്ടോ കേട്ടാ എപ്പഴാ കുട്ടി ചക്കക്കറി കൊടുക്കുന്നത് പൊരിക്കായെന്ന് വെച്ച് വൃത്തിയാക്കിയിട്ട് കൈ വൃത്തിയാക്കിയിട്ട് മണ്ണ് കഴുകിയിട്ട് അതിനെ ചവിട്ടിട്ടുണ്ട്
തക്കാളി ഉള്ളിയും എല്ലാം വാടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ബീഫ് മസാല. കഴുകി വെച്ച എല്ല് ഇതിനകത്തേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നു. മതി ഇനി ഞാനാക്ക ഇതിനി മൂടി വെച്ച് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഇവിടുന്ന് വേവട്ട്. നിങ്ങൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കറി ആടുന്ന നല്ലോണം തിളക്കുന്നുണ്ട്. ചക്കയെല്ലാം നമ്മൾ ശരിയാക്കി വരുമ്പോഴത്തേക്ക് തന്നെ കറി ആടുന്നായിക്കോളൂ. രസം ഉണ്ടാക്കോ അയിന. പിന്നെ മല്ലിച്ചപ്പ് പുതിനയിലെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നു. കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ചക്ക വേവിക്കാം നമുക്ക്. ഇപ്പൊ ഒരു കപ്പ് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. കാരണം ഇത് മഴക്കാലായതുകൊണ്ട് ചക്കേനകത്ത് കുറെ വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിഞ്ഞ് പോകുന്നതുകൊണ്ട് ഒരു കപ്പ് മാത്രം വെള്ളം ഒഴിക്കുന്നു. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വെക്കുക. ഇതുപോലെ അരപ്പ് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചക്ക ബിരിയാണിയാണ് ആക്കുന്നത്. അപ്പോൾ എല്ല് ഇതിനകത്തേക്ക് ഇടുന്നു. ഇതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. ഇനി
നമ്മുടെ ചക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചക്ക വരട്ടിയരി ശരി ചക്ക വരട്ടി ചക്ക തോരൻ ആ ചക്ക വരട്ടിയരി ശരി ഉപ്പേരി ചക്ക വരട്ടി ചക്ക തോരൻ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.